ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാജീസ് കുക്കിംഗ് വേൾഡ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ്, നല്ല ഗ്രീൻ ചിക്കനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ നമുക്ക് ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, കൂടെ ഒരു ബെല്ലൈക്കന് വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾന്ന് വരും, അപ്പോൾ ഓൾന്ന് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി വീഡിയോസിലേക്ക് പോവാം. ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് ഗരം മസാല, 2 ടേബിൾ സ്പൂണ് നമുക്ക് തൈരും ചേർത്ത് കൊടുക്കാം. ഇനി അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂണാണ് ഇടുന്നത്. എന്നിട്ട് നല്ലോണം കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. നമ്മളിത് കുഴച്ച് വെച്ച് ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇതിന് നമ്മൾ സവാള അതൊക്കെ കട്ട് ചെയ്യുക, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുക. ഫസ്റ്റിൽ നമ്മൾ ചിക്കൻ ഇതേപോലെ റെഡിയാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് മാറ്റി വെക്കുക. അണ്ടിപ്പരിപ്പ് വേണം, ബദാമും പിസ്ത അതേപോലെ വേണം. പിന്നെ 3 സവാള, 5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, എരിവില്ലാത്താണെങ്കിൽ 10 എണ്ണമൊക്കെ എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തെടുക്കുക. പിന്നെ മല്ലിയിൽ പൊതിന എടുക്കുക. പിന്നെ നമ്മൾ ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ജാതിപത്രി, ഏലക്ക എല്ലാം കൂടെ എടുക്കുക. ഈ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, വെളിച്ചെണ്ണല്ല. എന്നിട്ട് ഈ ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. നമ്മളിത് ഇപ്പോൾ മിക്സിയിലിടും, അതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ തക്കാളി, മുളക് പൊടി അതൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. തക്കാളി ഒന്നും ചേർത്തെടുക്കുന്നില്ല. ഒന്ന് വാടി വരുന്നുണ്ട്. നമുക്കിനി കുറച്ച് പെരിഞ്ചീരകം ചേർത്തെടുക്കാം. പിന്നെ മല്ലി ഒക്കെ ചേർക്കൂട്ടാ. ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലി, പച്ചമല്ലിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കും. ഇനി അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂന്നും അരച്ച ഗ്ലാസ് എടുത്താൽ മതി. അതെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണ് എടുക്കാം. നിങ്ങൾ എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ച് ഉണ്ടാക്കുക. ഞാൻ ഇപ്പോൾ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തണുത്തതിൻ്റെ ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുക്കാം. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഇട്ടിട്ട് ഇനി ഇതിൻ്റെ കൂടെ മല്ലിയിലും പൊതിനയിലും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത്. ഒരു തുള്ളി വെള്ളം വെച്ചെടുക്കണം.
രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം വേണ്ടി വരും. മിക്സീൻ്റെ ജാറ് കറങ്ങണ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് വീണ്ടും ആ പാൻ തന്നെ വെച്ചെടുക്കുക, എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ച പട്ട, ഏലക്ക ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് ഏകദേശം ഒരു ഇതായി കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് എന്നിട്ട് ഇതേപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അത്, നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ അരച്ചു വെച്ച കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് കുറച്ചും കൂടെ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഉള്ള കംപ്ലീറ്റ് ഇങ്ങോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കറി ഡ്രൈ ആയി പോവും, വറ്റി വരും. അതുകൊണ്ട് ഓവറായിട്ട് ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല. ചിക്കൻ ഒരുവിധം വെന്തിന് ശേഷമാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഫസ്റ്റിലേ ഒഴിച്ചു കൊടുക്കരുത്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഒന്ന് അടിച്ച് വെക്കാം, അത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഇനി മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അര ടീസ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല. പിന്നെ ഇതിന് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉള്ളിലും ചിക്കനിലൊക്കെ ഉപ്പിട്ടാണ്. അപ്പോൾ ഈ മസാലയിൽ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പാകത്തിനൊന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം വരെ. ഇടയ്ക്കൊന്ന് മിക്സ് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം വറ്റിപ്പോവും പിന്നെ ഒന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് ഇടയ്ക്കിങ്ങനെ കയ്യിലൊക്കെ തിരക്കി കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കാൻ നോക്കുക, നല്ല ഹൈറ്റുള്ള പാത്രത്തിൽ. അപ്പോൾ നമ്മളെ ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നമ്മളെ ഹൈദരാബാദി ഗ്രീൻ ചിക്കന് ഇത്രേ ഉള്ളൂ പണി ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.